പവർ ഡയറക്ടറിനൊന്ന് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മുടെ ഫോണുകളിൽ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണിത് അപ്പോൾ ഇത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു എഡിറ്റിങ്ങിൻ്റെ ബേസിക്സ് എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകണമെന്നാണ് നോക്കുന്നത് തുടക്കത്തിൽ എല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും ഒരു ഹെലിക്കെല്ലാവരുടെ കോട്ടൊക്കെ വെച്ചിട്ടുള്ളത് ആ ഒരു വീഡിയോ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് എഡിറ്റിങ് പഠിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് കാണുന്നൊരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതായിരിക്കും അപ്പോൾ ഇതിൽ പവർ ഡയറക്ടർ നീ ചെയ്തിട്ടുണ്ട് ഇന്ന് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അപ്പോൾ ഈ ഒരു ന്യൂ പ്രൊജക്റ്റ് എമ്മയാണ് നമ്മൾ വീട്ടിലെ ഏറ്റവും ആദ്യം തുടരേണ്ടത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു സംഭവം വരും അതായത് പ്രൊജക്റ്റ് നെയിം സെലക്ട് വീഡിയോ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രൊജക്റ്റ് നെയിം നമുക്ക് ഫ്ലവേഴ്സ് എന്നുള്ളൊരു പേര് കൊടുക്കാം അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സിക്സ്റ്റീൻ ഈസ് ടു നയൻ നയൻ ഈസ് ടു സിക്സ്റ്റീൻ വൺ ഈസ് ടു വൺ അത് മൂന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ റേഷ്യോ ആയിരിക്കും സിക്സ് ഇൻ ഇഷ്ടു നയൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഗതിയിലൊരു സിനിമ ഫോണിൽ കാണുന്ന റേഷ്യോ നയൻ ഇഷ്ടു സിക്സ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫി എടുക്കുമല്ലോ ഫോണിൽ അപ്പോൾ അതേപോലത്തെ റേഷ്യോ വൺ ഇസ്റ്റ് ടു വൺ എന്ന് പറയുമ്പോൾ സ്ക്വയർ ആയിട്ടുള്ള റേഷ്യോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ഒരു റേഷ്യോ അപ്പോൾ നമ്മൾക്ക് ഇവിടെ വേണ്ടത് സിക്സ്റ്റിൻ ഇഷ്ടു നയൻ എന്ന് പറഞ്ഞ റേഷ്യോ ആണ് അപ്പോൾ ആ റേഷ്യോയിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതായിരിക്കും അതിന് ശേഷമുള്ളൊരു ഒരു എഡിറ്റിങ്ങിൻ്റെ പ്രൊസീജിയറിൻ്റെ ഉള്ള സ്ഥലം അപ്പോൾ ഇതിൽ നമുക്കിനി ആഡ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇതിൽ മൂന്ന് കാറ്റഗറി സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പിക്സ് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പാട്ടും ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുറച്ച് പൂക്കളുടെ ഒരു വീഡിയോ ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ വെച്ച് നമുക്ക് എങ്ങനെ ഒരു ചെറിയൊരു എഡിറ്റിംഗ് എങ്ങനെ നമുക്ക് പോകുന്നു എന്ന് നോക്കാം അപ്പോൾ അതിലാദ്യം എനിക്ക് ഞാൻ മൂന്ന് പൂക്കളുടെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതെല്ലാം ഇതിലോട്ട് ഇടാം അപ്പോൾ ഒരു വീഡിയോ ഇടണെങ്ങനാണെന്ന് വെച്ചാൽ നമുക്ക് ആ വീഡിയോ ഇഷ്ടമുള്ള വീഡിയോ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടാന്ന് വെച്ചാൽ സൈഡിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒരെണ്ണം ഒരു ഫിലിമും ഒരു മ്യൂസിക്കും തമ്മിലുള്ളവർ അതാണ് മെയിനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് അതിൻ്റെ അടിയിൽ ഒരു പെട്ടി പോലത്തെ സംഭവത്തിനുമുള്ളവർ അതെന്ന് പറയുന്നത് ലയറാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്തി തരാം നമ്മൾ ആദ്യം ഈ സംഭവത്തിൽ കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇതുപോലത്തെ ഇതുപോലത്തെ ഒരു സംഭവം വരും അപ്പോൾ ഇതിൽ നമ്മുടെ ഫോൺ സ്റ്റോറേജിലുള്ള സാധനങ്ങൾ അതാത് ഫയലിൻ്റെ പേരിലായിരിക്കും കിടക്കുന്നുണ്ടാവുക അപ്പോൾ എനിക്ക് ഞാനിതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിലായിരിക്കും ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുള്ള മൂന്ന് പൂക്കളുടെ വീഡിയോസ് കെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ വീഡിയോ ഞാൻ ആഡ് ചെയ്തു രണ്ടാമത്തെ വീഡിയോ ആഡ് ചെയ്യാനായിട്ട് ഇതിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം അത് അതിൻ്റെ ആ പ്ലസ് പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതൊന്ന് പിടിച്ച് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പിന്നാലെ മറ്റേ വീഡിയോ കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിന് മൂന്നാമത്തെ വീഡിയോ ആഡ് ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ ആ പ്ലസ് മുമ്പ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ മൂന്നാമത്തെ വീഡിയോയും ആഡ് ആയിട്ടുണ്ടാകും നമ്മൾ ഇട്ടിട്ടുള്ള മൂന്ന് വീഡിയോയും കറക്റ്റ് അവിടെ തന്നെ വന്നെടുക്കുന്നുണ്ടോ നോക്കാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ കാണാൻ പറ്റും നമ്മൾ കൊടുത്തിട്ടുള്ള മൂന്ന് വീഡിയോസ് ഇതിൽ വന്നെടുക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ ഫ്രീ ഫുട്ടേജ് വീഡിയോസാണ് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം അപ്പോൾ ഇത് എൻ്റെ ഉള്ളത് പ്രീമിയം അല്ല അതായത് പറയുന്നത് ഈ സൈഡിൽ പവർ ഡയറക്ടറെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു സാധനം അപ്പോൾ ഈ പവർ ഡയറക്ടർ എന്ന് പറഞ്ഞൊരു വാട്ടർമാർക്ക് നമുക്ക് കളയാൻ പറ്റില്ല അത് നമ്മൾ പൈസ കൊടുത്തോ ആ പൈസ കൊടുത്ത് മേടിച്ചാൽ മാത്രം അത് നിൽക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത്രയധികം ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് ഇപ്പോൾ എന്തായാലും പൈസ കൊടുത്ത് എൻ്റെ ഇതിൽ പുതിയ ഇത് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത ആയതുകൊണ്ട് തന്നെ പ്രീമിയം വെർഷൻ മേടിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതും മേടിക്കാം അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇനി ഇതിനോട് പരിചയപ്പെടാനുള്ളത് പറയുന്നത് ഈ വീഡിയോ എങ്ങനെ പ്ലേ എന്ന് നോക്കണം അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ഒന്നാമത്തെ വീഡിയോ പ്ലേ ആവുന്നുണ്ട് ഇനി രണ്ടാമത്തെ വീഡിയോ ഓരോ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിപ്പോൾ ഈ വീഡിയോ രണ്ട് മിനിറ്റ് അടുത്തുള്ള നമുക്ക് അത്രത്തോളം ആ വീഡിയോ വേണ്ട നമുക്കൊരു മുപ്പത് സെക്കൻഡും അതിനടുത്തോ മതി അപ്പോൾ അത് എങ്ങനെ ഒരു വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഒരു വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ആ വീഡിയോ പിടിച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു ബ്ലൂ കളറിലൊരു ലൈൻ വരും എന്നിട്ട് ഈ സൈഡിലൊരു സംഭവം കാണുന്നുണ്ടോ ഇത് ഈ ഒരു ഈ ഒരു തുമ്പെന്ന് പറയുന്നത് ഇത് ആ സംഭവത്തിനും പിടിച്ചിട്ട് ആ ഒരു അതിൻ്റെ പൊസിഷനോ പിടിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ നമ്മുടെ വീഡിയോസിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ അതിങ്ങനെ കുറയ്ക്കാൻ പറ്റും നമ്മൾ ആവശ്യമുള്ള ഏത് ഭാഗമാണ് നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗത്തായിരിക്കും നമുക്ക് ആവശ്യപ്പെട്ട ഒരു ഭാഗം വേണ്ട നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ പതുക്കെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്ഥലം വരെ നമുക്കത് കുറച്ചിടാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ മേലെ തൊട്ട് മേലെ നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് കളറ് സ്കേലിമേ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോയുടെ എത്ര ബാക്കി നമ്മളിങ്ങനെ കുറയ്ക്കാനുണ്ടെന്നുള്ളതാണ് കാണുന്നത് നമുക്കിതൊരു പത്തോ ഇരുപതോ സെക്കൻഡ് മതിയായിരിക്കും നമുക്കത് പഠിക്കാനായതുകൊണ്ട് തന്നെ അത്ര അധികം വേണ്ട അപ്പോൾ ഒന്നാമത്തെ വീഡിയോ ഇതിൽ കെടുക്കുന്നുണ്ട് ആ ഒന്നാമത്തെ വീഡിയോടെ അവസാനം എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അവിടെ ഇതിങ്ങനൊരു ഓപ്ഷൻ സംഭവമാണ് കാണാൻ പറ്റും ഓരോ വീഡിയോ തീരുന്നതിൻ്റെ അവസാനത്തായിട്ട് ഇപ്പോൾ ഞാൻ ഈ ബ്ലൂ ലൈൻ ബോർഡർ വന്നിരിക്കുന്നുണ്ടോ അതിൻ്റെ അവിടെ ഒരു പെട്ടി പോലെ കാണുന്നുണ്ട് അപ്പോൾ അതായിരിക്കും ഓരോ വീഡിയോ തമ്മിലുള്ള സെപ്പറേഷൻ ഈ രണ്ടാമത്തെ വീഡിയോ നമുക്ക് ജസ്റ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാം മൂന്നാമത്തെ വീഡിയോ അപ്പോൾ ഏകദേശം ഒരു മുപ്പത് ഇരുപത് സെക്കൻഡിൻ്റെ അടുത്ത് അടുത്തോളം വീഡിയോസെല്ലാം വന്ന് എടുക്കുന്നുണ്ട് ഇരുപത് സെക്കൻഡ് മതിയാവും അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് പൗർഡർ കുറച്ച് പാടാണെങ്കിൽ പോലും എല്ലാ എഡിറ്റേഴ്സിലും ഉള്ള സെയിം പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തിരി ഇൻറ്റർഫേസ് മാറും അതായത് നമ്മൾ കാണുന്ന ഓപ്ഷൻസിൻ്റെ ഒരു അത് ഈ വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ മാറ്റം അല്ലാണ്ട് എല്ലാത്തിലും ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് എല്ലാ എഡിറ്റിംഗ് ആപ്പുകളിലും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാണുമ്പോൾ ഇത്തിരി അത്ഭുതം എന്ന് തോന്നുന്നല്ലാതെ അതൊരു പ്രശ്നം വരില്ല എല്ലാം ഈസിയാണ് ഇത്തിരി ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു എഡിറ്റിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം വേണ്ടത് പേഷ്യൻസാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് പേഷ്യൻസ് ഇത് പറ്റുള്ളൂ കാരണമെന്ന് വെച്ചാൽ ഇത് ക്ഷമയോടു കൂടി ചെയ്യേണ്ടതാണ് ചെയ്യുന്ന ഒരു തെറ്റ് പോലും നമ്മളിപ്പോൾ ഒരു കണക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്ന ഓരോ തെറ്റിനും അതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ടിൽ അത് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷമ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് നമുക്ക് വരയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് സ്റ്റാറ്റസുകളും കണ്ടിട്ടുണ്ടാകുമായിരിക്കും വാട്സപ്പിലൊക്കെ അപ്പോൾ അതിൽ നമുക്ക് കണ്ടിട്ടുണ്ട് ലിറിക്സ് ആഡ് ചെയ്ത് വരുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മേലെ കൂടെ പറ്റില്ല മറ്റുപോലെ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമുക്കത് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് വിചാരിക്കും അതാണ് ഞാൻ പറഞ്ഞ ലയർ എന്ന് പറഞ്ഞൊരു സംഭവം ലയർ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഈ സൈഡിലുള്ളത് ഈ ഓപ്ഷനല്ലേ ഈ ഓപ്ഷൻ ഈ ഒരു രണ്ട് സ്ക്വയർ ബോക്സുകൾ നമ്മളുള്ള അത് പിടിച്ച് നിൽക്കുക അത് പിടിച്ചോക്കുമ്പോൾ നമുക്ക് മേലെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുപോലെ തന്നെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് സ്റ്റിക്കർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ടെക്സ്റ്റാണ് ഇപ്പോൾ ആഡ് ചെയ്യാൻ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഇത്ര ഇത്ര സ്റ്റൈലിൽ നമുക്ക് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് രണ്ടാമത്തെ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെ ആയിരിക്കും അതായത് പ്ലെയിനായിട്ട് വെറുതെ കിടക്കും മൂന്നാമത്തെ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ ഇങ്ങനെ നിന്ന് അടിയിലോട്ട് അടിയിൽ നിന്ന് മേലിലോട്ട് പോകുന്ന രീതിയിലായിരിക്കും ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതേപോലെ അവർ അവർ ജസ്റ്റ് പിന്നിലൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഇട്ടു തരും അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സംഭവം നോക്കാം നമുക്ക് നമുക്ക് സാധാരണ ഇതിൽ കാണുന്ന യുണൈറ്റ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു സ്റ്റൈൽ നോക്കാം അപ്പോൾ അതെടുത്തു കഴിഞ്ഞതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പം ടാപ്പ് ടു എഡിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കാണും അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതേ അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് രണ്ടു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്റ്റ് ആവും അത് കഴിഞ്ഞിട്ട് അതൊന്ന് പിടിച്ച് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏഡ് ചെയ്യാനുള്ള ഇപ്പം നമുക്ക് ഹായ് എവറി വൺ ഒന്ന് അടിച്ചു കൊടുക്കാം ഹായ് എവ്രി വൺ അപ്പോൾ നമ്മളിങ്ങനെ ഹായ് എവരി വൺ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ഫ്രണ്ടിൽ തന്നെ ഹായ് എവരി വൺ ഇങ്ങനെ എഴുതി കാണിക്കും ഇനി ഇത് ഇതാണ് ബേസിക്കായിട്ട് നമ്മളൊരു ടെക്സ്റ്റ് ഏഡ് ചെയ്യാനുള്ളൊരു പ്രൊസീജിയർ ഈ സൈഡിലുള്ള ഈ ഈ സംഭവം എടുക്കാം അതായിട്ട് അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ ഇതിപ്പോൾ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കുറച്ചും കൂടി ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും അപ്പോൾ നിങ്ങളെ നമ്മളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തു അപ്പോൾ ഈ ടെക്സ്റ്റിന് വേണ്ട കുറച്ച് ഇതിന് കുറച്ചും കൂടി ഭംഗി വയ്ക്കാനായിട്ട് നമുക്കത് ഓപ്ഷൻ എടുക്കാം അപ്പോൾ ആ ടെക്സ്റ്റിനുള്ള ഓപ്ഷനിൽ ടെക്സ്റ്റ് ആയി കഴിഞ്ഞാൽ ഹൈലൈറ്റഡ് ആവും ഹൈലൈറ്റഡായിട്ട് സൈഡിലൊരു ടീ എന്ന് പറഞ്ഞൊരു സംഭവം കാണുന്നുണ്ടല്ലോ ആ ഓപ്ഷൻ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിന് പല രീതിയിലുള്ള ഫോൺ കൊടുക്കാൻ പറ്റും നോക്കുകയാണെങ്കിൽ ഇതിൽ ഓൾറെഡി എടുക്കുന്ന കുറച്ച് ഫോൺസ് ഉണ്ട് ഡൗൺലോഡ് ചെയ്യാത്ത ഡൗൺലോഡ് ചെയ്താലേ അത് കിട്ടും ചിലതൊക്കെ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അത് നെറ്റ് മതിയാകും എന്ന് തോന്നുന്നു അതെ നെറ്റ് മതിയാവും നമുക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഓരോന്ന് നിൽക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ സ്റ്റൈൽ ഇവിടെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ഈ സ്റ്റൈൽ എടുത്തേക്കാം സ്റ്റൈൽ സ്റ്റൈലെടുത്തേക്കാം ഇനി ഈ ടെക്സ്റ്റുമ്പോൾ തന്നെ കുറച്ചും കൂടിയും നമുക്ക് നമ്മുടെ കലാ കലാപരമായിട്ടുള്ള കഴിവുകൾ തെളിയിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യത്തെന്ന് പറയുന്നത് ബേസിക് ലെവലിൽ ഒരു കളർ നമുക്ക് കൊടുക്കാം ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം പച്ച മഞ്ഞ ചുവപ്പ കുറേ കളറുകളുണ്ട് നമുക്കൊരു നീല കളർ കൊടുത്തേക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് രണ്ടാമത് കൊടുക്കാം എന്ന് പറയുന്നത് ഇതിനൊരു ബോർഡർ പോലെ ഇതേപോലെ ബോർഡർ പോലെയുള്ളൊരു സംഭവം കൊടുക്കാം നമുക്ക് കാണാൻ കാണുമ്പോൾ കുറച്ചും കൂടിയും ഡാർക്കറോ അല്ലെങ്കിൽ ഒരു ഹെവിയർ ആയിട്ട് തോന്നുന്ന കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഷാഡോ നമ്മുടെ പിന്നിലൊരു ഇതുപോലെ വരുന്ന രീതിയിലുള്ള കൊടുക്കാം അപ്പോൾ കാണാനായിട്ട് നമുക്കൊരു ഫിൽ ഷാഡോ എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട് അതാവുമ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടിട്ടുള്ള സൂപ്പർമാൻ്റെ പടത്തിലൊക്കെ ആ എസ്സിൻ്റെ പിന്നിൽ വരുന്ന പോലെയൊക്കെ വരാം അതൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണെങ്കിൽ ഫ്രീഡാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ചിന്താഗതിയും കലാപരമായിട്ടുള്ള ചിന്താഗതി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ അതാണ് ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്കിത് ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് മതി അപ്പോൾ ഹായ് എവരി വൺ എന്ന് പറയുന്ന സംഭവം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഇതിലിനിയിപ്പോൾ നമുക്കിനി ഈ ഇത് കട്ട് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട് ഓരോ വീഡിയോ കഴിയുമ്പോഴും അടുത്ത വീഡിയോ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും ഓരോ സീൻസ് കഴിയുമ്പോഴും അടുത്ത സീൻസ് വരുന്നത് എങ്ങനെയാണ് അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇത് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ നമുക്കിന്ന് കട്ട് ചെയ്യാൻ പറ്റും ആ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ ഒരു എഡിറ്റ് എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റും എവിടെ ഇത് ഓരോ വീഡിയോ സെലക്ട് ചെയ്താൽ സൈഡിലൊരു പാന പോലത്തെ സംഭവം ഈ സൈഡിലായിട്ട് പാന പോലത്തെ ഒരു സംഭവം അത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഫീച്ചേഴ്സുകൾ നമുക്ക് എടുക്കുന്നുണ്ട് നോക്കുകയാണെന്ന് വെച്ചാൽ സ്റ്റെബിലൈസേഷൻ അത് സ്റ്റെബിലൈസേഷൻ റിവേഴ്സ് അതായത് തിരിച്ച് വരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഇതേ വീഡിയോ തന്നെ ഒരു വട്ടം കൂടി നമ്മുടെ പിന്നിൽ വരും ഫ്ലിപ്പ് എന്ന് പറയുമ്പോൾ മിറർ ഇമേജ് ആവും സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോ തീരുകയും ക്രോപ്പ് എന്ന് പറയുമ്പോൾ വീഡിയോ നമുക്കിപ്പോഴുള്ള വീഡിയോ കുറച്ചും കൂടി സൂം ചെയ്തോ സൂം ചെയ്തെടുക്കാൻ പറ്റും പാനാം സൂം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ നിന്നൊരു അത് ഞാൻ കാണിച്ചു തരാം പാൻ ആൻഡ് സൂമ് എന്താണെന്നുള്ളത് കസ്റ്റമായിട്ടുള്ള നമുക്ക് നോക്കാം അപ്പോൾ പാനാം സൂം സൂമ് തുടക്കത്തിൽ ഇങ്ങനെ ആയിരിക്കും ഏറ്റവസാനം അവസാനം വരുമ്പോൾ ഇതുപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നവരായിരിക്കും നമ്മളിതിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് പാനാം സൂം ആ വീഡിയോ ചെറുതായി പോകുന്നതിനോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടുത്തോട്ട് വരുന്നതിനോ ഒക്കെയാണ് ഈ പാൻ ആൻഡ് സൂം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല പിന്നെ സ്കിൻ സ്മൂത്ത്നർ അതൊക്കെ നിങ്ങൾ പേഴ്സണലി ഒരു ബ്ലോഗോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആവശ്യം വരുമായിരിക്കും പിന്നെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫിൽറ്റർ ഉണ്ടാവുമല്ലോ കുറേ കുറേ ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ അപ്പോൾ അതുപോലത്തെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ സംഭവത്തിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഫിൽറ്റേഴ്സിനിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലൊരു കണ്ടൻറ് ആയതുകൊണ്ട് തന്നെ അതിൽ ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല പിന്നെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്ലോ മോഷൻ അതുപോലെ തന്നെ എന്താ പറയുക അതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ സ്ലോ മോഷൻ സ്പീഡ് കൂടുന്ന കുറയുന്നത് കാണാൻ പറ്റുണ്ടല്ലോ അല്ലേ സ്ലോ മോഷൻ ആക്കാൻ പറ്റും അതുപോലെ തന്നെ ഫാസ്റ്റ് മോഷൻ ആക്കാൻ പറ്റും സ്പീഡിൽ നമുക്ക് ഒരു സംഭവം സ്പീഡിൽ കാണിക്കണമെങ്കിൽ ഒരു ടൊട്ടോറിയൽ സെക്ഷനൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്പീഡിൽ കൊണ്ടതായതുകൊണ്ട് തന്നെ സ്പീഡിൽ കാണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അതിലുണ്ട് അതുപോലെ തന്നെ കുറച്ചിട്ട് കഴിഞ്ഞാൽ അത് പതുക്കെ വളരെ പതിയെ പോവുള്ളൂ സ്പീഡിലാക്കണമെങ്കിൽ ഈ ടെക്സ് സ്പീഡ് വരെ കിട്ടും അപ്പോൾ പെട്ടെന്ന് ഒരു ഷടആ എന്ന് പറഞ്ഞ് തീരാൻ സാധ്യതയുണ്ട് അതേ മുപ്പത് സെക്കൻഡ് വീഡിയോ അതേ എത്ര പെട്ടെന്ന് തീർന്നത് മുപ്പത് സെക്കൻഡ് ഇല്ല നോ ഇരുപത് ഇരുപത് പതിനഞ്ച് സെക്കൻഡ് വീഡിയോ അതേ തീരന്ന് കാണാൻ പറ്റും അപ്പോൾ അത് ഒരു സംഭവം പിന്നെ അതിന് ശേഷം വരുന്ന പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും അത് അത് ഈ പൂവിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വിട്ടവരാണ് പിന്നെ ഫിൽറ്റർ നമ്മൾ ഈ പൂവിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് ഇതിങ്ങനെ കുറേ ഷെയ്ഡുകൾ വരുത്താൻ പറ്റും അപ്പോൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെയാണ് ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ വരുന്നത് പിന്നെ വോളിയം അതാണ് നമ്മളിതിനടുത്ത് പഠിക്കാൻ പോകുന്നത് ഇപ്പം നമ്മളിതിലോട്ട് വേറൊരു മ്യൂസിക് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കും അത് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ആദ്യം വേണ്ടത് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ എടുത്തുള്ള ഒരു ഉണ്ട് ആ ഫിലിമും മ്യൂസിക്കിൻ്റെ ഒരു സിമ്പിളും കൂടിയിട്ടുള്ള അത് പിടിച്ച് നിൽക്കാം അത് പിടിച്ച് നമുക്ക് നമുക്കെന്ത് കാണാൻ പറ്റും ഈ സൈഡിലൊരു ഇതേ ഫസ്റ്റ് എന്ന് പറയുന്നത് വീഡിയോൻ്റെ ഐക്കൺ പിന്നെ ഒരു ഇമേജിൻ്റെ ഐക്കൺ നാലാമത്തെന്ന് പറയും അല്ല മൂന്നാമത്തെന്ന് പറയുന്നത് നമുക്കൊരു മ്യൂസിക്കിൻ്റെ ഐക്കൺ മ്യൂസിക്കിൻ്റെ അയക്കണം എടുത്തുനിന്ന് വിചാരിക്കും അതിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് ഒരു ഓഡിയോ അപ്പോൾ നമുക്ക് ആ ഓഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യാം അങ്ങനെയാണ് നമ്മളൊരു ഓഡിയോ ആഡ് ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളൊരു ഓഡിയോ എടുക്കുന്നതെങ്കിൽ എവിടെ പോകണം ആദ്യം മ്യൂസിക്കിൻ്റെ ബട്ടൺ പിടിച്ചേക്കണം ഡൗൺലോഡ്സ് ഇപ്പം ഞാൻ ഡൗൺലോഡ്സിലൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വീഡിയോ ആഡ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഒരു ഒരു ഓഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഫ്രീ ഫുട്ടേജ് ഉണ്ട് അല്ല ഫ്രീ ഓഡിയോ ഉണ്ട് അപ്പോൾ ഇല്ലാത്ത അപ്പോൾ അത് നമുക്ക് ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ഈ വീഡിയോൻ്റെ മേലെ കൂടെ വേറൊരു ഓഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും കാരണം നമ്മൾ ഒരു ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ വേറൊരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതുപോലെ തന്നെയായിരിക്കും കാണാൻ നല്ല വൃത്തികേടായിരിക്കും ഞാൻ കേൾപ്പിച്ച് തരാം നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്കൊരു ഓഡിയോ ആഡ് ചെയ്തിട്ട് മറ്റേ ഓഡിയോ ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ വീഡിയോ സെലക്ട് ചെയ്യുക നേരത്തെ പോലെ പിന്നെന്ന് പറഞ്ഞാൽ ഒരു ഐക്കൺ എടുക്കുക വോളിയം ബട്ടൺ അടിക്കാം വോളിയം ബട്ടൺ അടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണ്ടേ ഈ വോളിയം അങ്ങനെ കുറച്ചിട്ടേക്കാം അപ്പോൾ വീഡിയോയ്ക്ക് ഓഡിയോ ഉണ്ടാവില്ല നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഓഡിയോക്ക് ഓഡിയോൻ്റെ ശബ്ദം മാത്രമേ വരുള്ളൂ അപ്പോൾ ഓഡിയോ വേണേൽ നമുക്ക് കൂട്ടാൻ കുറയ്ക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഈ വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഏറ്റവും അവസ ഏറ്റവും തുടക്കത്തിലുള്ള ഓപ്ഷൻ അതാണ് അപ്പോൾ ആ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അപ്പോൾ നമ്മൾ ഏത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതൊരു പോർഷനിൽ വെച്ചിട്ടാണോ ഈ നമ്മൾ ഈ വീഡിയോ സെലക്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളത് ആ പോർഷനിൽ വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു അവിടെ ഒരു ബ്രേക്ക് വരും അപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് രണ്ട് വീഡിയോ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഒറ്റ ഒരു വീഡിയോ അല്ല ഒറ്റ വീഡിയോയിൽ ഒരു സീൻ തന്നെയാണ് കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു സെപ്പറേഷൻ മനസ്സിലാവില്ലായിരിക്കാം അപ്പോൾ സെപ്പറേഷൻ മനസ്സിലാവാനായിട്ട് അതിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഈ സൈഡിലൊരു ഇങ്ങനെ ഒരു പെട്ടി കാണുന്നുണ്ടല്ലോ നമ്മളത് ഇവിടെ ഒരു പെട്ടി കാണുന്നുണ്ടല്ലോ ആ പെട്ടിയിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അവിടെ ട്രാൻസ്ലേഷൻ കൊടുക്കാൻ പറ്റും അതായത് ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്കോ ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് പോകുന്നതിനുള്ള ഒരു ഭാഗത്തിനെ പറയാം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ട്രാൻസ്ലേഷൻ ഒരുപാട് ട്രാൻസ്ലേഷൻ കയ്യിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ട്രാൻസ്ലേഷൻ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയൊക്കെ ഇടാം നമുക്ക് ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് പോലത്തെ സംഭവം കാണാം അപ്പോൾ നമുക്ക് ഈ ട്രാൻസലേഷൻ എത്ര സമയം എടുത്താണ് ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകേണ്ടതെന്നൊക്കെ ഇതിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത് ആഡ് ചെയ്യാനായിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം നമുക്കൊരു വീഡിയോയുടെ രൂപത്തിലോട്ട് ഇതായി അപ്പോൾ നമുക്ക് വീഡിയോ കാണാനായിട്ട് ഇതിങ്ങനെ ഈ സംഭവം ഇത് ഈ വീഡിയോയുടെ മേരോരോട്ട് ടാപ്പ് ചെയ്തിട്ട് ഈ സൈഡിൽ ഒരു ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ആ ഓപ്ഷൻ പിടിച്ചെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ എങ്ങനെ പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും ചെയ്ത പോലെ ആയിരിക്കും നമ്മുടെ വീഡിയോ പോവാ ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോസിൻ്റെ ഓഡിയോ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിലേക്ക് കേൾക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആണെന്ന് പറയുന്നല്ലോ അപ്പോൾ നമുക്ക് ആ ഓഡിയോസ് ഒക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടേക്കാം പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൊരു മ്യൂസിക് നമുക്ക് ഇത്രത്തോളം ആണെങ്കിൽ നമ്മുടെ വീഡിയോ ഉള്ളത് അപ്പോൾ ആ വീഡിയോയ്ക്ക് അനുസരിച്ച് മതിയല്ല നമ്മുടെ ആ മ്യൂസിക് അപ്പോൾ ഇത്രത്തോളം എക്സ്ട്രാ പോർഷൻസ് വെറുതെ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ആ പോർഷൻസ് കട്ട് ചെയ്ത് കളയാനായിട്ട് നേരത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണോ കട്ട് കട്ടിയത് അതേപോലെ തന്നെ ഓഡിയോ സെലക്ട് ചെയ്യുക സൈഡിൽ പോവുക സ്പ്ലിറ്റ് അടിച്ചു കൊടുക്കുക സ്പ്ലിറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ രണ്ട് ഭാഗം രണ്ട് ഭാഗമായിട്ട് കിടക്കും അപ്പോൾ അതിൽ നമുക്ക് ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല ആ ഭാഗം നമ്മുടെ ഇവിടെ ഡിലീറ്റ് ബട്ടൺ കാണും പിടിച്ചിരിക്കുന്ന നമുക്ക് എത്രത്തോളം നമ്മുടെ വീഡിയോസിനനുസരിച്ചുള്ളൊരു ഓഡിയോ മതിയായിരിക്കും അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ഏകദേശം ഇപ്പം തീരാറേ ഇത് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഈ പവർ ഡയറക്ടറെന്ന് പറഞ്ഞൊരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് വീഡിയോ ലയേഴ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതായത് നമ്മുടെ വീഡിയോൻ്റെ മേലെ നിങ്ങൾ ഞാൻ ഒരു വീഡിയോ ലെയർ കാണിച്ചിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തത് അതുപോലെ നമുക്കൊരു വീഡിയോൻ്റെ ലെയർ ഇതിൻ്റെ മേലോട്ട് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഇതെന്ന് പറയുന്നത് സാധ്യത ഒരു വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ബാക്കിലുള്ള സംഭവം നമ്മൾ എന്താ ഹൈഡ് ചെയ്ത് പോകും അപ്പോൾ ഇതിന് നമ്മൾ എന്ന് പറയുന്നത് എന്താണ് നമ്മളൊരു ഇതിനെ പറയാം ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് എന്നൊരു സംഭവം പറയാം നമ്മൾ ഈ ബാഹുലി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഈ ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് വേർഷൻ അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ വേർഷൻ നമുക്ക് ഈ ഇതിൽ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രത്തോളം പൂഷണ ആവശ്യമില്ല ഫ്രണ്ടിലവരെന്തോ സംഭവങ്ങളൊക്കെയാണ് ഈ വീഡിയോ പ്രൊവൈഡ് ചെയ്ത ആൾക്കാർ എന്തോ സംഭവമാണ് നമുക്കത് ആവശ്യമില്ല നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ടതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ പച്ച ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളയാനായിട്ട് എന്താ വേണമെന്ന് വെച്ചാൽ വീഡിയോ കുറച്ച് കയറ്റി ആ വീഡിയോ ഈ പെൻ എടുത്ത പോലെ തന്നെ എടുക്കാം എടുത്തതിന് ശേഷം നമുക്ക് എന്താ വേണ്ടേ ക്രോമാക്കി അത് നമ്മൾ എടുക്കുക ഇത് നമ്മൾ സാധാ ഒരു പാട്ടോ കട്ട് ചെയ്യാൻ എടുക്കുന്ന പോലെ തന്നെ ഇത് സെലക്ട് ചെയ്യുക സൈഡിൽ ഒരു പെൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകും അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഇതിൽ ഇത് കളയാനായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ക്രോമാക്കി എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ ഈ ഈ ചെറിയൊരു ഡ്രോപ്പർ പോലത്തെ ഒരു സംഭവം ഉണ്ട് അത് പിടിച്ച് എക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏത് കളറാണോ ഈ ഭാഗത്തുനിന്ന് കളയുന്നത് നമുക്ക് ഈ പച്ച കളർ മാത്രം കളഞ്ഞാൽ മതി ആ പച്ച കളറുമെ കൊണ്ടുവച്ച് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പച്ച കളർ പോകും അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പൂവുകളുടെ സൈഡിൽ അവിടെ ആയിട്ട് കുറച്ച് പച്ചക്കളർ കാണാൻ പറ്റും ആ പച്ച കളർ കുറയ്ക്കാനായിട്ട് ഇവിടെ ചെറുതായിട്ട് ബേസിക് ലെവലിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് പോകും അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ കൊടുത്തിട്ടുള്ള വീഡിയോൻ്റെ മേലെക്കൂടെ ഈ പൂകൾ വീടുന്നതാണ് വീഡിയോയ്ക്ക് നമുക്ക് ഇത്രത്തോളം നീട്ട ആവശ്യമില്ല നമ്മുടെ വീഡിയോ അത്രത്തോളം ഉള്ളൂ അത്രത്തോളം നമുക്ക് വീഡിയോ മതി അപ്പോൾ അതുപോലെ തന്നെ അതും നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു വീഡിയോൻ്റെ ഒരു പാക്കേജ് ഒരു ബേസിക് വേർഷൻ ഒരു ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ടും ഒരു ഓഡിയോസും അതായത് ഒരു ബാക്ക് സ്റ്റേജിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു ഇനി നമുക്ക് നമുക്കിതിൻ്റെ പ്രസൻറ്റേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു ഹായ് എവരിയോൺ അടിച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്കൊരു ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യണം ഞാനൊരു ഹെലൻ കല്ലറിൻ്റെ ഒരു കോട്ടുണ്ട് ആ കോട്ട് ആഡ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വിചാരിക്കുന്നത് നമ്മൾ ടെക്സ്റ്റിലോട്ട് പോവുക ടെക്സ്റ്റിലോട്ട് പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നമുക്കിഷ്ടപ്പെട്ടൊരു സ്റ്റൈൽ എടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വച്ചിട്ടുള്ളൊരു ഫോൺ ഉണ്ട് പ്ലേസ് ഒരു ഒരു കോട്ട് നമുക്കവിടെ പേസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ കോട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നല്ലൊരു കോട്ടാണ് അത് ആ കോട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് എത്രത്തോളം നമുക്ക് വേണം നമുക്ക് ഒരു വീഡിയോൻ്റെ തുടക്കം തൊട്ട് അവസാനം തൊട്ട് അവസാനം വരെ വേണോ അതോ വീഡിയോയുടെ കുറച്ച് ഭാഗത്തോട്ടോ വേണമെന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടെയാണ് നടത്താൻ പറ്റാം നമ്മളെ സെലക്ട് ചെയ്യാം എത്രത്തോളം നമുക്ക് വീഡിയോ അവസാനം വേണേൽ വരെ ഇത് വേണ്ടത് കൊണ്ട് തന്നെ നമുക്കത് മൊത്തത്തിൽ ഇടാം അപ്പം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത് വരും അല്ല നമുക്ക് കോട്ട് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം അതിന് കുറച്ച് കാണാൻ നല്ലൊരു ഭംഗിയുള്ള രീതിയിലൊരു എഴുത്തിൻ്റെ രൂപത്തിലോട്ട് മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും അതെ എഴുത്തിൻ്റെ രൂപത്തിൽ കാണാൻ നല്ല ഭംഗി അപ്പോൾ എഴുത്തിൻ്റെ രൂപത്തിലൂടെ നമ്മൾ ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇത്ര ഇതാണെന്നു ഒരു ബേസിക് ലെവൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കടുത്തൊരു നമ്മൾ ഉണ്ടാക്കി ഒരു വീഡിയോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നമ്മളൊരു ഗ്യാലറിയിലോട്ട് കൊണ്ടുവരണമെന്ന് വെച്ചാൽ സൈഡിലൊരു സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതല്ല അതിന് തൊട്ട് മുകളിലായിട്ടൊരു ഫിലിമോ ഒരു ആരോ കൂടിയുള്ളൊരു ഉണ്ട് ആ ഓപ്ഷൻ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമുക്കിതിൽ വേണ്ടത് സേവ് ടു ഗാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് സേവ് ടു ഗാലറി എടുത്തുകഴിഞ്ഞാൽ അൾട്രാ എച്ച് ഡി ഫോർ കെ ഫുൾ എച്ച് ഡി വൺ എയ്റ്റി തൗസൻഡ് എയ്റ്റി പി എച്ച് ഡി സെവൻ ട്വൻറ്റി പി എസ് ടി ത്രീ സിക്സ് ത്രീ സിക്സ്റ്റി പി അപ്പോൾ അൾട്രാ എച്ച് ഡിയും ഫുൾ എച്ച് ഡി നമുക്ക് ഇതിൽ അവൈലബിൾ അല്ല പ്രീമിയം വെർഷനിൽ മാത്രമേ കിട്ടുള്ളൂ എച്ച് ഡി സെവൻ ട്വൻറ്റി പിയും എസ് ഡി ത്രീ സിക്സ്റ്റി പിയും നമുക്കിതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ എസ് ഡി എന്ന് പറയുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറയും എച്ച് ഡി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു ആവശ്യത്തിനുള്ളൊരു ക്ലാരിറ്റി കിട്ടും അപ്പോൾ ഇതില് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട് സെയിം ലൊക്കേഷൻ നമ്മുടെ ഏത് ലൊക്കേഷനിലോട്ടാണ് ഇത് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സെയിം ലൊക്കേഷൻ രണ്ടാമത്തെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷൻ കൊടുക്കാം ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിഷ്ടമുള്ള സ്റ്റാൻഡേർഡ് കൂട്ടാനാണ് നമ്മുടെ ഒരു വീഡിയോയുടെ ക്വാളിറ്റിയും സൈസും കൂട്ട ക്വാളിറ്റി കൂട്ടാനുള്ളൊരു സെറ്റപ്പാണ് ഈ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഇട്ടാൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഫ്രെയിം റേറ്റ് ഫ്രെയിംസ് പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിംസ് വേണമെന്നുള്ളത് അത് നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് ഇടാം സിക്സ്റ്റി ഇടാം അല്ലെങ്കിൽ ത്രീ തേർട്ടി ഇടാം അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ഇടാം അപ്പോൾ നമുക്ക് തേർട്ടി തന്നെ മതി ഓൾറെഡി ഡിഫോൾട്ടായിട്ടുള്ള കുറേ സെറ്റിംഗ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത് തന്നെ മതി ഓക്കെ എടുക്കും ഇനി പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ പ്രൊഡ്യൂസ് അടിച്ചു കഴിഞ്ഞാലേ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവുള്ളൂ ആ പ്രൊഡ്യൂസ് പിടിച്ച് പ്രസ് ചെയ്യാം അപ്പോൾ അത് ഇതേപോലെ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ സേവ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതേപോലെ എങ്ങനെ പറയാം അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇതേപോലെ ലോഡാവും അപ്പോൾ ഇതിന് ശേഷം നമുക്ക് വീഡിയോ അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് ഫുള്ളായിട്ട് തീരുന്നവരെ ഒരു നൂറ് ശതമാനം ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരും പക്ഷെ വലിയ വലിയ വീഡിയോകൾ ഒരു പത്ത് മിനിറ്റ് അടുത്തൊക്കെ വരുമ്പോൾ ഇച്ചിരി കൂടി ലാഗ് കൂടാൻ സാധ്യത ലാഗ് എന്ന് പറയാൻ പറ്റില്ല സമയം എടുക്കും കാരണം എക്സ്പോർട്ട് ചെയ്ത് കറക്റ്റ് വരാൻ വേണ്ടി അപ്പോൾ നമുക്ക് പ്ലാനോ മേടിച്ചാൽ നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റും ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെയും പണ്ടത്തെ ഒരു വിൻഡോയിലോട്ട് പോകും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതുപോലെയാണ് ഓരോ വീഡിയോ നമ്മൾ എഡിറ്റിങ് സോഫ്റ്റ്വെയറിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ സെക്ഷനുകളിലൂടെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നിങ്ങളിതിൽ പങ്കെടുത്തില്ലെങ്കിൽ നന്ദി പറയുന്നു ഇതിനുവേണ്ടി വേണ്ടി നിങ്ങളുടെ വിലയേറെ സമയം ചെലവഴിച്ചതിനും സപ്പോർട്ട് തന്നതിനും എല്ലാവർക്കും നന്ദി നമസ്കാരം